ஊரிலும் மழவேறும் பொன்னிலும் மொழி சென்னும் தேனிலும் மதுரமே நின் வசனம் ராவிலும் பகலிலும் ஜீவனாய் பவிச்சுமல் பாவியனுக்கிரக மகனமே. പത്തൊൻപതാം സങ്കീർത്തനം 10-ാം വാക്യം. യഹോവയുടെ വിധികൾ സത്യമായവ, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. ദൈവവചനത്തിന്റെ അമൂല്യത വെളിപ്പെടുത്തുന്ന ഒരു വാക്യാംശമാണിത്. പൊന്നും രത്നങ്ങളും എക്കാലത്തും മനുഷ്യനെ ആകർഷിക്കുന്നതും വശീകരിക്കുന്നതുമാണ്. എന്നാൽ അവയേക്കാൾ വലിയ നിധിയായിട്ടാണ് തിരുവെഴുത്തുകളെ ദാവീദ് ചിത്രീകരിക്കുന്നത്. അല്പബുദ്ധികളെ ജ്ഞാനികളാക്കുന്നതാണ് ഈ വചനം. ഇത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരെയും അവനവന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു തിരുവചനം. പ്രേമുള്ളവരെ, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി മറഞ്ഞിരിക്കുന്ന ആത്മീക നിധികൾ കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ജീവിതത്തിലെ കുറവുകൾ തിരുവെഴുത്തുകളിലൂടെ കണ്ടെത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. സന്തോഷമുള്ള ഹൃദയവും പ്രകാശമുള്ള കണ്ണുകളുമായി ജീവിക്കുവാൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.